Hi friends, welcome to Sun and Swelled. This video is very good. I am going to show you an Adipoli pineapple wine recipe. It is a simple recipe. We have 3 days of pineapple wine, and we have 23 days of pineapple wine. If you want to subscribe to this channel, subscribe to this. ഈ വൈൻ ഉണ്ടാക്കാനിപ്പോൾ എന്തൊക്കെ ഞാൻ കരുതിയിരിക്കുന്നത് 2.5 കിലോ പൈനാപ്പിളാണ് കരുതിയിരിക്കുന്നത്. അത് നമ്മൾ നന്നാക്കിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം 2 കിലോ ഉണ്ടാകണം. അത്രയും പൈനാപ്പിളാണ് ഞാൻ കരുതിയിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇതിപ്പോൾ ഞാൻ കരുതിയിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ 2 കിലോ പൈനാപ്പിൾ 2 കിലോ പഞ്ചസാരയാണ് ഞാൻ കരുതിയത്. പിന്നെ ഈസ്റ്റ് ഉണ്ട്, പിന്നെ ഏലക്ക, കറിയാമ്പൂ, കറുകപ്പട്ട, പിന്നെ കുറച്ച് നുറുക്ക് ഗോതമ്പ്. ഈ നുറുക്ക് ഗോതമ്പ് നമ്മളെ വൈന് കുറച്ച് വീര്യം കൂടാൻ വേണ്ടിയുള്ള ഐറ്റമാണ് കേട്ടോ. അതൊരു തുണിയിൽ ഒരു കിഴി കെട്ടി നമ്മൾ അതിൻ്റെ അകത്ത് ഇടണം. അത് ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ ഞാൻ പൈനാപ്പിൾ നമ്മൾ എടുത്ത് അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിൽ അടിച്ചിട്ടുണ്ട്. അടിച്ചിട്ട് ഞാനത് നല്ലൊരു ഭരണി എടുത്ത് ആ ഭരണിയിൽ ആക്കുകയാണ് കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമ്മൾ കരുതിയിരിക്കുന്ന പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് ഇടണം. പിന്നീട് ഏലക്ക ഇടണം, കറിയാമ്പൂ, കറുകപ്പട്ട, പിന്നെ കുറച്ച് ഈസ്റ്റ്, ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ. ഈസ്റ്റ് ഇടുക, അതിനുശേഷം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചിട്ട് നല്ല നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം, ഏകദേശം ഒരു 2.5 ലിറ്റർ വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. ആ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു തവി കൊണ്ട് നന്നായിട്ട് ഇളക്കണം. ഇളക്കുന്നത് നമ്മളെല്ലാം എപ്പോഴും ഇളക്കുന്നത് ഒരേ പൊസിഷനിലായിരിക്കണം. നന്നായിട്ട് ഇളക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിലൊന്നും നമ്മൾ വേറെ വെള്ളം ടച്ച് വരല, എല്ലാം നന്നായിട്ട് തുടച്ച് നല്ല ക്ലീൻ ആയിരിക്കണം. അതിനുശേഷം നമ്മൾ ആ കെട്ടി വച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, നുറുക്ക് ഗോതമ്പ് കെട്ടി ഒരു തുണിയിൽ കെട്ടി കിഴികെട്ടി അതിൻ്റെ അകത്തേക്ക് ഇടുക. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു തുണി വച്ചിട്ട് അതിൻ്റെ മേലെ അതിൻ്റെ അടുപ്പ് വച്ച് നന്നായിട്ട് എയർ കയറാത്ത രീതിയിൽ നന്നായിട്ട് ഭദ്രമായി കെട്ടണം. അതിൻ്റെ മേലെ ഞാനൊരു തോർത്തും വച്ച് ഒരു തുണി വച്ച് കെട്ടി ഇരുട്ട് ഉള്ളൊരു പ്ലേസിലേക്ക് അത് മാറ്റി വയ്ക്കുകയാണ്. വെളിച്ചം അടിക്കാതെ ഇരുട്ടുള്ളൊരു പ്ലേസിലേക്ക് ഞാനതെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് ഇതിനുശേഷം നമ്മൾ ഇടയ്ക്ക് ഒരു 2 ദിവസം കൂടുമ്പോൾ നമ്മൾ അതെടുത്ത് ഒന്ന് ഒരേ പൊസിഷനിൽ ഇളക്കി കൊടുക്കണം. അത് ഒരു 2 ദിവസം കൂടുമ്പോൾ ചെയ്യണം. അങ്ങനെ 23 ദിവസത്തെ പ്രോസസ്സിങ് കഴിഞ്ഞ് ഞാനത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അത് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ച് എടുക്കാനുള്ള പ്രോസസ്സിങ്ങാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ശരിക്കും നന്നായിട്ട് നല്ല തെളിഞ്ഞു കിടക്കും അത്. ശരിക്കും ഒന്ന് ആ പൈനാപ്പിളൊക്കെ ഒന്ന് മെൽട്ടായി ആയിട്ടുണ്ട്. ആ 23 ദിവസം കിടന്നതിൻ്റെ ഒരു വ്യത്യാസം ആ പൈനാപ്പിൾ നമുക്ക് കാണാൻ കഴിയും. ഇത്രയും ദിവസം വയ്ക്കുമ്പോൾ അത് അത്രയും തന്നെ സ്ട്രോങ്ങും കൂടി ആവാണ് കേട്ടോ വൈൻ. അത് നമ്മൾ കുറച്ച് അധികം ദിവസം വെച്ചു എന്ന് വിചാരിച്ചൊരു ബുദ്ധിമുട്ടില്ല. അത് തുറന്നത് കണ്ടില്ലേ, ഇപ്പോൾ നല്ല തെളിച്ചമായി കിടക്കുന്നുണ്ട്. അത് തുറന്നപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത്. നല്ലൊരു സ്മെല്ലടിക്കുന്നുണ്ട്. നല്ല ആ വൈൻ്റെ, നമ്മൾ വൈൻ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ വൈൻ്റെ നല്ലൊരു സ്മെല്ല് തന്നെ അതിന് കിട്ടിയിട്ടുണ്ട്. ഞാനങ്ങനെ അതൊരു
വേറെ പാത്രത്തിലേക്ക് അരിച്ചെടുക്കുകയാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഞാൻ അരിച്ചെടുത്തതാണ് ഈ കാണുന്നത്. നല്ല യെല്ലോ കളറായിട്ടുണ്ട്. ഇത് കുറച്ച് ദിവസം കൂടി നമ്മൾ നല്ല ഈ ഇതുപോലെ വച്ചുകൊണ്ട് വച്ചിരുന്ന കുറച്ചും കൂടി തെളിഞ്ഞ് നല്ല ആ കുറുകി കിടക്കുന്ന കടിയിലേക്ക് പോയിട്ട് നല്ല തെളിഞ്ഞ വൈനായി കിട്ടും കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് കിട്ടുന്നൊരു പ്രചോദനമാണ്. എങ്കിലും ഞങ്ങൾക്ക് പുതിയ ഓരോരോ വീഡിയോയുമായി നാളെയും നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.